എം ബി എബ്രഹാം, ഡോക്ടർ എബ്രഹാം സുറ്റി ആൻഡ് ഗൈനക് സെൻറ്റർ. ഐ വി എഫ് നമ്മളെ എഗ് എടുത്ത് പുരുഷ ബീജവുമായിട്ട് സംയോജിച്ച് ഫ്രീസ് ചെയ്തിട്ട് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പം നമ്മൾ അണ്ടോത്പാദനം സ്വയമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ സൈക്കിളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നാച്ചുറൽ സൈക്കിളിനെക്കാളും കൂടുതൽ സൂക്ഷ്മതയോടെ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ സൈക്കിളിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ നാച്ചുറൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ എൽ എസ് ആർ ഉണ്ടാകണം. ആ സമയം നോക്കി വേണം നമ്മൾ ഒലിച്ച് കിടക്കുന്നുണ്ടോയെന്ന് അറിയാൻ, ആ സൈക്കിൾ വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പം നമ്മളിപ്പം ഒന്നുകിൽ നമുക്ക് അണ്ടൻ ഡെവലപ്പ് ചെയ്യുന്ന അണ്ടൻപൊട്ടാള ഇഞ്ചക്ഷൻ എടുത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഈ അണ്ടൻപൊട്ടാളുള്ള സർജറി വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പം നാച്ചുറൽ സൈക്കിളിൽ നമുക്ക് ഹോർമോൺ ലെവല് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈസ്ട്രോജൻ ഈസ്ട്രോജൻ വാല്യൂറേറ്റ് നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഒരു നാച്ചുറൽ സൈക്കിളിൽ ഓവുലേഷൻ കഴിഞ്ഞ 5 to 7 days ആകുമ്പോഴാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഈ എൻഡോമെട്രിയൽ ആവരണത്തിന് ഭ്രൂണത്വസിക്കാനായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് ആ ഭ്രൂണം അവിടെ വരുമ്പോൾ അതിനെ തടസ്സപ്പെടുന്ന ഘടകങ്ങളെ മാറ്റി സ്വീകരിക്കാനുള്ള ഘടകങ്ങളുടെ പ്രവർത്തനം കൂടുമ്പോഴാണ്. അതിന് ധാരാളം മോളിക്കുലർ മീഡിയേറ്റേഴ്സ് ഉണ്ട്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഈ ഹോർമോൺ ലെവലാണ്. ഈ യൂട്രസിൻ്റെ ആവണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാൻ പറ്റാതെ വരുന്നതാണ് ഇങ്ങനെയുള്ള കേസുകളൊരു പ്രധാന കാരണം. ഈ നമ്മളിങ്ങനെയുള്ള സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻഡോമെട്രിയത്തിൽ നമുക്ക് പിനോപ്പൊടികൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള ജീനുകളുടെ എക്സ്പ്രഷനും ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ആവണത്തിൻ്റെ പ്രിപ്പറേഷൻ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്.